ദൈവം മഹത്വത്തിന് യോഗ്യനാണ്. ആ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ച് കൂട്ടി വരുത്തുന്നത്. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വലിയവനായ ദൈവം നമ്മെ വലിയവരാക്കുവാൻ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം. നമ്മളോട് പറഞ്ഞ വചനം, ഞാൻ ഒരു നാൾ നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവം നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. നാം എത്രത്തോളം ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നു, ദൈവത്തെ മാറ്റിവെച്ച് നമ്മുടെ ജീവിതം ജീവിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഈ വചനത്തിൽ കൂടി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്ന യോഹന്നാന്റെ സുവിശേഷം 10:27 നമ്മൾ വായിക്കുകയായിരുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ആടായി, ദൈവത്തിൻ്റെ ജനമായി നാം ഇരിക്കുന്നെങ്കിൽ നാം നമ്മെ ഒരു നാളും ഒരു ശത്രുവിനും ഒരു ദുഷ്ടനും നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ കഴിയില്ല. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമായി മാറുക എന്നുള്ളത് മാത്രമാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ഒന്നുകൂടെ പറയാം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നാം ദൈവത്തിൻ്റെ ജനമായിരുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മെ അറിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഭിക്ഷക്കാരൻ നമ്മുടെ അടുത്ത് അമ്മയെന്ന് പറഞ്ഞ് കരയുന്ന ആ സമയത്ത് നമ്മൾ അവനെ അറിയില്ല. എന്നിരുന്നാലും അവൻ്റെ ആ കരച്ചിൽ കേട്ടുകൊണ്ട്, അവൻ്റെ ആ നിലവിളി കേട്ടുകൊണ്ട് നാം അവന് 10 രൂപ കൊടുക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ, അതേസമയം നമ്മുടെ ഒരു ഒരു ബന്ധു മിത്രമാണെങ്കിൽ നാം എന്താ ചെയ്യുന്നത്? നാം എങ്ങനെയെങ്കിലും അവനെ ആ റോഡരികിൽ നിന്ന് മാറ്റുവാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. നാം അവരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ ആഗ്രഹിക്കും. എന്നാൽ അതുപോലെയാണ് ദൈവവും. ദൈവത്തിൻ്റെ മക്കളായി മാറിയാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമായി മാറിയാൽ ദൈവം നിന്നെ അറിയും, നിനക്ക് വേണ്ടുന്നത് ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തെ അറിയാതെ, അല്ലെങ്കിൽ ദൈവം നിന്നെ അറിയാതെ ആണ് ഇരിക്കുന്നതെങ്കിൽ, നമുക്കറിയാം, ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാണത്. നമ്മളെ ആ ദൈവം നമ്മളെ അറിയണമെങ്കിൽ, അങ്ങനെ ആ ഭിക്ഷക്കാരൻ നമ്മളെ അറിയത്തില്ല, നമ്മൾ അവനെ അറിയത്തില്ല, നമ്മൾ അവന് വേണ്ടി 10 രൂപ കൊടുത്തിട്ട് ഇങ്ങ് പോരുന്നു. ഇങ്ങ് പോന്നു കഴിഞ്ഞിട്ട് നാം ആ വ്യക്തിയെ അറിയേയില്ല. ഹല്ലേലൂയ. അതുപോലെ 100 രൂപ കിട്ടുന്ന, 10 രൂപ കിട്ടുന്ന വ്യക്തികളായിരിക്കരുത് ദൈവസന്നിധിയിൽ നിന്ന്. ദൈവം നമ്മളെ ഏറ്റെടുത്ത് നമ്മളെ ദൈവത്തിൻ്റെതാ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നമ്മെ ശുശ്രൂഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വേണ്ടും വണ്ണം ശുശ്രൂഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖം മാറത്തക്കവണ്ണം ശുശ്രൂഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളായിത്തീരണം. അതാണ് ദൈവം നമ്മെ അറിയും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ദൈവം എപ്പോഴും നമ്മുടെ കൂടിയിരിക്കുന്ന അവസ്ഥ. ഞാൻ അറിയുന്ന ആ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ പണ്ട് നമ്മൾ അറിയുന്ന ഒരു വ്യക്തി ഭിക്ഷയ്ക്ക് യാചിക്കാൻ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ 10 പേരോട് പറയും, അല്ലേ, അവരെ ഒന്ന് സഹായിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ അവരെ ഒന്ന് സഹായിക്കാം, അവരെ ആ അവസ്ഥയിൽ നിന്നൊന്ന് വിടുവിക്കാം. അറിയാത്തവരാണെങ്കിൽ നാം ഒന്നും ചെയ്യാൻ പോവുകയില്ല. അപ്പോ ദൈവത്തെ അറിയുന്നവരെ ദൈവം അറിയും, ദൈവത്തിൻ്റെ ജനത്തെ ദൈവം അറിയും, ദൈവത്തിൻ്റെ മക്കളെ ദൈവം അറിയും, ദൈവത്തിൻ്റെ ആടുകൾ ആടുകളെ ദൈവം അറിയും. എങ്ങനെയാ ദൈവം അറിയുന്നത്? അവ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. അവ ദൈവത്തെ അനുഗമിക്കുന്നത് കൊണ്ടാണ് ദൈവം അറിയുന്നത്. ഹല്ലേലൂയ. എന്നു
ഇന്നും ദൈവത്തോട് നിലവിളിക്കുന്ന, ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവം അറിയുള്ളൂ. ഹല്ലേലൂയ. അവനെ വിടുവിക്കുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. എബ്രായ ലേഖനം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 13:5 5-ാം വചനം നമുക്ക് വായിക്കാം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതെ ആയിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, അപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹമില്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകണം. ദൈവം പറയാണ്, ഈ ലോകത്തിൽ നിങ്ങൾ ഈ ലോകത്തെ നേടുവാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അറിയത്തില്ല, എന്നെ ഫോളോ ചെയ്യുന്നവരല്ല. ഹല്ലേലൂയ. ദ്രവ്യത്തിന്റെ പിന്നാലെയാണ് നിങ്ങളെങ്കിൽ, പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വെമ്പലാണ് നിങ്ങളിലുള്ളതെങ്കിൽ നിങ്ങളെ ഞാൻ അറിയില്ല. ഹല്ലേലൂയ. പണം തരുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എല്ലാം തരുവാൻ സർവശക്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവ് പറയാണ്, നീ ദ്രവ്യാഗ്രഹമില്ലാത്തവനാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. ഹല്ലേലൂയ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനെ തൃപ്തി വരുവോളം അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദ്രവ്യത്തിന്റെ പിന്നാലെ ആണെങ്കിൽ ദൈവം നമ്മെ അറിയില്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കില്ല. അവിടെ പറയുന്നത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതെ ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ദ്രവ്യാഗ്രഹമില്ലാത്ത ഒരു നടപ്പാണോ? കർത്താവ് തരുന്നത് മതി, ഞാൻ എന്റെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് നാം ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകും. നീ ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവനാണെങ്കിൽ നിനക്ക് സ്ഥലം പോരാതെ വരുവോളം തരാൻ എനിക്ക് കഴിയും. നീ എന്നെ അനുഗമിക്കുന്നവനാണെങ്കിൽ ഞാൻ നിനക്ക് സ്ഥലം പോരാതെ വരുവോളം നിനക്ക് തരുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ വചനത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. മറ്റാരുമല്ല പറഞ്ഞത്, അവൻ തന്നെ അരുളിച്ചതാണ്. അപ്പോൾ നമ്മൾ ദ്രവ്യത്തിന് വേണ്ടി ഈ ലോകത്തിലെ ജീവിതം ആ ദ്രവ്യാഗ്രഹത്തിൽ മാത്രം നാം ജീവിക്കുന്നുവെങ്കിൽ പ്രാർത്ഥന വേണ്ട, ദൈവവചനം കേൾക്കണ്ട, ദൈവത്തിൻ്റെ സന്നദ്ധി കടന്നു വരുന്നതിന് സമയമില്ലാതെ നാം ഓടുകയാണെങ്കിൽ ദൈവം പറയുന്നു, ഇവൻ ദ്രവ്യാഗ്രഹിയാണ്. ഹല്ലേലൂയ. എന്നാൽ ഉള്ള സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, 24 മണിക്കൂർ ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിൽ 2 മണിക്കൂർ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവം പറയും, ഇവൻ ദ്രവ്യമല്ല ആഗ്രഹിക്കുന്നത്, അവൻ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാ, അതുകൊണ്ട് എനിക്കവന് കൊടുത്തേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധി, ദൈവം നമുക്ക് വേണ്ടി വിചാരിക്കുന്നവനായി തീരട്ടെ. ദൈവം നമുക്ക് വേണ്ടി വിചാരിച്ചാൽ പിന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ദൈവം നമ്മെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി വിചാരിക്കണം. അവൻ്റെ വിചാരമാണ് അഗോചരമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രവിപ്പാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവ് നോക്കുന്നത് നമ്മുടെ മനസ്സ് എവിടെയാണെന്നാണ്, നമ്മുടെ ശരീരം എവിടെയാണെന്നല്ല കർത്താവ് നോക്കുന്നത്. നമ്മൾ ജോലി സ്ഥലത്തിരുന്നാലും നമ്മുടെ മനസ്സ് എവിടെയാണെന്നാണ് ദൈവം നോക്കുന്നത്. ആ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു അല്പസമയം ഇരിക്കാൻ നമുക്ക് മനസ്സുണ്ടോന്നാണ് ദൈവം നോക്കുന്നത്. ജോലി ചെയ്യുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ മനസ്സ്, ജോലിയിൽ നിന്ന് പുറപ്പെടുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ മനസ്സ്, ഞാൻ വീട്ടിൽ വരുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ മനസ്സ് ഇരിക്കുന്നെങ്കിൽ തീർച്ചയായും
ദൈവം നമ്മെ തൃപ്തിപ്പെടുത്താതിരിക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് എവിടെയാണോ അവിടെ നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നിടത്താ നമ്മുടെ മനസ്സിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ നിക്ഷേപം ജോലിയിൽ നിന്നാണ് എനിക്ക് നിക്ഷേപം ലഭിക്കുന്നതെന്ന് ചിന്തിക്കുന്നെങ്കിൽ അവിടെയേ നമ്മുടെ മനസ്സ് എപ്പോഴും ഇരിക്കത്തുള്ളൂ. അല്ല, നമ്മുടെ ബാങ്കിൽ ഇരിക്കുന്ന പണത്തിലാണ് എൻ്റെ നിക്ഷേപം എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ അവിടെയേ നമ്മുടെ മനസ്സിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഈ നിക്ഷേപങ്ങളൊന്നും ഒന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ദൈവത്തിൽ നമ്മുടെ മനസ്സ് വെക്കുന്നെങ്കിൽ, നാം ദൈവത്തിൻ്റെ നിക്ഷേപമായി മാറുന്നെങ്കിൽ നമ്മളെ ദൈവം ദൈവത്തിൻ്റെ നിക്ഷേപമാക്കി മാറ്റും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ നിക്ഷേപമായി മാറുവാൻ ഇടയായിത്തീരട്ടെ. വീണ്ടും നമുക്ക് യെശയ്യാ പ്രവചനം 49:14 നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 49:14. അവിടെ പറയുന്നത്, സിയോനെ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. മതി, സിയോനെ കുറിച്ച് പറയുകയാണ്. സിയോൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഒരുക്കത്തോടിരിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവരെയാണ് സിയോൻ എന്ന് ദൈവം വിളിക്കുന്നത്. ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്ന വ്യക്തികളെ ദൈവം സിയോൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ പറയുകയാണ്, സിയോനെ, യഹോവ എന്നെ ഉപേക്ഷിച്ച് കർത്താവിനെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. സിയോൻ പറയുകയാണ് കർത്താവിനെ മറന്നു കളഞ്ഞു എന്ന്. അപ്പോൾ കർത്താവ് നമ്മളെ മറന്നു കളഞ്ഞു എന്ന് നമ്മൾ പറയുന്നെങ്കിൽ, ചിലർ നമുക്കറിയാം ദൈവമൊന്നുമില്ല, അല്ലെങ്കിൽ ഇത്രയും കഷ്ടമൊന്നും ഞാൻ എനിക്ക് വരത്തില്ല, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കഷ്ടം ഇന്നും ഇരിക്കുന്നത് കൊണ്ട്. സിയോൻ പറയുകയാണ്, അയ്യോ ദൈവമില്ല, ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്ന ഒരവസ്ഥയിലാണോ നാം ഇരിക്കുന്നത്? നാം സിയോനാണെങ്കിൽ ദൈവം പറയുകയാണ്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ദൈവം പറയുകയാണ്, ഞാൻ നമ്മെ മറക്കുന്ന ദൈവമല്ല. നാം എന്തായിരിക്കണം? സിയോനായി ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവെ എത്ര കഷ്ടത്തിൻ്റെ മധ്യത്തിലും എത്ര ഭാരത്തിൻ്റെ മധ്യത്തിലും ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതാ കർത്താവ് നോക്കുന്നത്. എപ്പോഴും നമുക്ക് കഷ്ടവും സങ്കടവും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ മറ്റു മനുഷ്യരിലാണോ ആശ്രയിക്കുന്നത്, നമ്മുടെ ദ്രവ്യത്തിലാണോ ആശ്രയിക്കുന്നത്, അതോ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത് എന്ന് ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ആ ദൈവത്തിൽ പൂർണ്ണമായും നമുക്ക് വിട്ടുകൊടുക്കാം. ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ ഭരമേൽപ്പിക്കാം. കർത്താവേ, ഈ ജീവിതം നീ തന്നതാണ്, നിൻ്റേതാണ്, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ദൈവം നമ്മളോട് എന്ന് പറഞ്ഞു, എന്തു പറയും? ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ദൈവം നമ്മളെ ഉള്ളം കയ്യിൽ വെച്ചിട്ട്, ഒരു കയ്യിൽ എന്തെങ്കിലും വരച്ചേക്കുവാണെങ്കിൽ എന്തോ ചെയ്യുന്നത്, നമ്മളെപ്പോഴും ആ വരച്ചതിലേക്ക് എപ്പോഴും നമ്മുടെ കണ്ണു പോകും. അതുകൊണ്ട് കർത്താവ് പറയാം, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അഴുക്ക് വരിക, പെട്ടെന്ന് നമ്മൾ പോയി കഴുകും. നമുക്ക് പെട്ടെന്ന് കാണാൻ കഴുകാനും നമ്മളെപ്പോഴും സൂക്ഷിക്കുന്നത് ഈ കയ്യാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് കൊറോണയുടെ സമയത്ത് എല്ലാവരും പറയുന്നത് കൈ കഴുകണമെന്ന്. ഈ കൈ കൊണ്ടാണ് നമ്മളെല്ലായിടത്തും പോയി എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കൈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക. നീ സിയോനാണോ? നീ സിയോനായിരിക്കെ നീ പറയരുത് എന്നെ എൻ്റെ ദൈവം മറന്നു കളഞ്ഞു എന്ന് പറയരുത്. സിയോനെ ഒരിക്കലും ദൈവം മറക്കത്തില്ല. ദൈവമക്കളെ ദൈവം ഒരിക്കലും മറക്കത്തില്ല.
ദൈവത്തിൻ്റെ ആടുകൾ ദൈവത്തെ അനുഗമിക്കുന്നു എങ്കിൽ ഒരിക്കലും ദൈവം മറക്കില്ല. ഈ ഒരു ബോധം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ഇല്ലായ്മയും കഷ്ടതകളും ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാം കർത്താവിന് അറിയാം. നമ്മൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്ന് ധ്യാനിക്കാം. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവത്തിന് അറിയത്തില്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തു നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ ഭൂമിയിൽ വന്നിട്ടും പിതാവിനോട് പ്രാർത്ഥിക്കാതെ ഒരു നിമിഷം പോലും യേശുക്രിസ്തു ഇരുന്നില്ല. എന്നിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം ഹിതം നിറവേറുന്നതിനു വേണ്ടി യേശു പ്രാർത്ഥിച്ചിട്ടും കഷ്ടതയിലേക്ക് വിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കുന്ന മക്കളെ കുറെ കൂടെ പ്രാർത്ഥിപ്പിക്കുന്നത് കർത്താവിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഒന്നുകൂടി ഒന്നുകൂടി പ്രാർത്ഥിച്ച് 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 ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ ആയിത്തീരുവാൻ, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ആയിത്തീരുന്ന ഒരു അനുഭവത്തിലേക്ക് നാം ആയിത്തീരുന്ന അവസ്ഥയ്ക്കാണ് ഈ കഷ്ടതകളും ദുഃഖങ്ങളും നമ്മുടെ ദൈവം നമുക്ക് തരുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ്, നാം കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ടും നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്നു. ദൈവവചനം ഞാൻ ഒരു കേൾക്കുന്ന വചനം ഒന്നുപോലും ഉപേക്ഷിച്ച് കളയാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്താണ് ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ പിന്നാലെ അതിൻ്റെ കൂടെ എനിക്ക് കഷ്ടമുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്നെ നിൻ്റെ ദൈവം വലിയ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. എന്തോ വലിയ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് ദൈവം അത് പ്രാപിക്കാൻ തക്കവണ്ണം നിന്നെ ഒരുക്കുകയാണെന്ന് മാത്രം ചിന്തിക്കുക. ഹല്ലേലൂയ, കർത്താവ് എന്നെ ഒരുക്കണം. ഇന്നലെ നമ്മൾ കേട്ടില്ലേ, ദൈവം ശിക്ഷിക്കുകയും തൻ്റെ പ്രമാണങ്ങളെ ന്യായ പ്രമാണങ്ങളെ ഉപദേശിച്ചു തരുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ആ ശിക്ഷ തലകുനിച്ച് ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. യിരമ്യാ പ്രവചനം 16-ാം അധ്യായത്തിൻ്റെ യിരമ്യാ 10:16 നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ഓഹരിയായവൻ അവയെ പോലെയല്ല, അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രം, സൈന്യങ്ങളെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഹല്ലേലൂയ, സ്തോത്രം. നോക്കിക്കേ, ഇസ്രായേൽ യാക്കോബിന്റെ ഓഹരിയായവൻ അവയെ പോലെയല്ല. എന്നുവെച്ചാ മേലെ കുറച്ച് നിർജീവ വിഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ വചനം പറയുന്നത്. അവിടെ പറയാണ്, യാക്കോബിന്റെ ഓഹരിയായവൻ അവയെ പോലെയല്ല, അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. മനുഷ്യൻ നിർമ്മിച്ച ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ദൈവം സകലത്തിൻ്റെയും അവകാശിയാണ്. യാക്കോബിൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. യാക്കോബിൻ്റെ ദൈവത്തെ മനുഷ്യൻ നിർമ്മിച്ചതല്ല. ഹല്ലേലൂയ, ആയതുകൊണ്ട് നമ്മളുടെ ദൈവം, നമ്മൾ യാക്കോബിന്റെ സന്തതി, അബ്രഹാമിന്റെ സന്തതി, ഇസ്രായേൽ ജനം അല്ലെങ്കിൽ സിയോൻ എന്നൊക്കെ നമ്മെ വിളിക്കാറുണ്ട് ദൈവം. നാം അവതാണെങ്കിൽ ദൈവം പറയാണ്, ഞാൻ നിന്റെ എങ്ങനെ ഒന്നുകൂടെ വായിച്ചേ, യാക്കോബിന്റെ ഓഹരിയായവൻ അവയെ പോലെയല്ല, അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രം, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. സർവത്തെയും നിർമ്മിച്ചവനാണ് നമ്മുടെ ദൈവം. സർവത്തെയും എന്ന് പറയുമ്പോൾ എന്നെയും നിർമ്മിച്ചവൻ. ഹല്ലേലൂയ, എനിക്ക് എന്റെ ദൈവത്തെ നിർമ്മിക്കേണ്ട കാര്യമില്ല. എന്റെ ദൈവം ഈ എന്നെ നിർമ്മിച്ചവനാണ്, എന്നെ പണിഞ്ഞവനാണ്, എന്നെ സൃഷ്ടിച്ചവനാണ്. ഹല്ലേലൂയ, ഞാൻ അവന്റെ അവകാശമാണ്. ഹല്ലേലൂയ,
ദൈവത്തിന്റെ അവകാശം നാം ആണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും അവകാശപ്പെട്ട സാധനം ഉണ്ടെങ്കിൽ, വ്യക്തികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവകാശം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ അതിൻ്റെ മേൽ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഹല്ലേലൂയ അല്ലേ? അത് നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനോട് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അവകാശമാണ് നമ്മളെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതാ ദൈവം നമ്മുടെ മേൽ ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ അവകാശമായി, അവകാശ ഗോത്രമായി മാറണം. നാം മാത്രമല്ല, ഗോത്രം മൊത്തം ദൈവത്തിൻ്റെ അവകാശമായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ ഭവനം മൊത്തം, ഭവനത്തിലുള്ള എല്ലാ വ്യക്തികളും, ഭവനത്തിലുള്ളത് സകലതും, ഗോത്രത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ അവകാശമായി മാറണം. ഹല്ലേലൂയ. ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെതാണ്, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെതാണ് എന്നൊന്ന് പറയാൻ നമ്മുടെ നാവിനെ ദൈവം ഒരുക്കട്ടെ, ശക്തീകരിക്കട്ടെ. വീണ്ടും നമുക്ക് വായിക്കാം എഫ് എസ് ലേഖനം 1:18 നമുക്ക് വായിക്കാം. ഒന്നിന്റെ 18. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അവിടെ കർത്താവിന് ഇഷ്ടം തൻ്റെ സിയോൻ, തൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണം. അതിൻ്റെ 17-ൽ വായിച്ചാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ച് പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നമ്മളെന്ത് ചെയ്യണം? ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണം. നമ്മൾ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ച് ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവിനെ എനിക്കൊന്ന് കാണണം, എനിക്കെൻ്റെ കർത്താവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നാം ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുന്നവരായിരിക്കണം. ഓക്കെ. ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ കടന്നു വന്നെങ്കിൽ മാത്രമേ, ദൈവത്തെക്കുറിച്ച് നമ്മൾ ജ്ഞാനം നേടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയുള്ളൂ. ദൈവത്തെക്കുറിച്ച് ഒന്നും അറിവില്ല, ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ദൈവനാമത്തിൽ നാം എന്നാ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കത്തില്ല, കർത്താവിനെ കാണാൻ വേണ്ടിയുള്ള കണ്ണ് തുറക്കത്തില്ല. നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയണമെന്ന് നാം ചിന്തിക്കുന്നതേ ഇല്ല. നമുക്കെന്താ വേണം? നമുക്കൊന്നിരുന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ കിട്ടണം എന്ന് മാത്രമുള്ള ചിന്തയിലാണ് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കത്തില്ല. ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ ദൈവത്തെ കാണാനൊക്കത്തില്ല. ഇവിടെ പറയുന്നത് പിതാവും മഹത്വമുള്ള പിതാവ് പറയുന്നത് എന്താണ്? തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങൾ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ പരിജ്ഞാനവും കിട്ടത്തില്ല, ജ്ഞാനവും കിട്ടത്തില്ല, ആത്മാവിനെയും കിട്ടത്തില്ല. ആത്മാവ് വന്നെങ്കിലേ ഈ പരിജ്ഞാനമൊക്കെ നമുക്കുണ്ടാകത്തുള്ളൂ. ആ പരിജ്ഞാനം നമ്മളിൽ ഉണ്ടാകുവാൻ നമ്മൾ ആദി കർത്താവേ എൻ്റെ ഹൃദയ കണ്ണുകളെ, എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കുമാറാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങണം. വീണ്ടും അവൻ്റെ താഴോട്ട് വായിക്കേണ്ടതിന് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരെ തൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിയുമ്പോൾ എന്നെ
സിയോനാക്കി മാറ്റുവാൻ, എന്നെ ഇത്രത്തോളം ദൈവത്തിൻ്റെ മകളാക്കി മാറ്റുവാൻ, ദൈവജനമാക്കി മാറ്റുവാൻ ദൈവം എന്തിനാണ് ഇത്ര എന്നെ വിളിച്ചത്, ദൈവം എന്തിനാണിത് പരിശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിളിയിലുള്ള ആശ എന്താണ്, ദൈവം എന്താണ് ആശിക്കുന്നത്, എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഈ ഉദ്ദേശം നമ്മൾ ഈ ഹൃദയദൃഷ്ടിയൊക്കെ പ്രകാശിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരായി മാറും, വിശുദ്ധന്മാരായി മാറും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിശുദ്ധന്മാരായാലേ മാത്രമേ അവകാശത്തിൻ്റെ മഹിമാദനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരം എന്നുവെച്ചാൽ കർത്താവിനെ കുറിച്ച് അറിയാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായി മാറുന്നു. വിശുദ്ധന്മാരായി മാറുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ബലം എത്ര, ദൈവം ബലവാനാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ദൈവം എന്തിനാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അവൻ്റെ അവകാശം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എനിക്കുള്ള അവകാശം ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുവാണെന്നും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസം അതിവിശുദ്ധമായി തീരണം. നമ്മൾ വിശുദ്ധന്മാരായി തീരുമ്പോൾ നമ്മുടെ വിശ്വാസവും അതിവിശുദ്ധമായി തീരുന്നു. ആ വിശ്വാസം ഇങ്ങോട്ട് കടന്നു വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക്, വിശുദ്ധന്മാരിലേക്ക് പ്രവേശിച്ച് നമുക്ക് ആ ആത്മീയ കണ്ണു തുറന്ന് എല്ലാം കാണുവാൻ, ദൈവം എന്നെ വിളിച്ചത് എന്തിനാണ്, ഞാൻ നമ്മൾ ജാതികളായിരുന്നു. നമ്മൾ പുരാതനമായിട്ട് നോക്കിയാൽ നമ്മൾ ജാതികളായിരുന്നു. ഈ കർത്താവ് ഈ ജാതികളെയൊക്കെ വിളിച്ച് തൻ്റേതാക്കി മാറ്റുവാനുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, എന്തിനാണിത് ചെയ്തത് എന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കി തരും. നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവസന്നിധിയിലിരുന്ന് ദൈവിക പരിജ്ഞാനം നേടുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയാ, സ്തോത്രം. നമ്മൾ അപ്രകാരം വളരുന്ന ഒരു വ്യക്തിയാകണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. നമുക്കറിയാം, നാം ഇത്രത്തോളം വചനം കേട്ടിട്ടും എത്ര വചനം കേട്ടാലും നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമുക്ക് വളർച്ച ഉണ്ടാകുന്നില്ല. ഇന്നും നമ്മൾ ദ്രവ്യത്തിൻ്റെ പുറകെ ഓടുന്നവരായിട്ട് മാറുകയാണ്. ദ്രവ്യത്തിൻ്റെ പുറകെയാണ് നമ്മൾ ഓടുന്നത്. അതുകൊണ്ട് ദ്രവ്യാഗ്രികളായിരിക്കുന്നവരെ ദൈവം അറിയത്തില്ല എന്നുള്ളത് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. വചനം കേട്ടു, വചനം കേട്ടിട്ടും നമ്മുടെ ശ്രദ്ധ മൊത്തം ദ്രവ്യത്തിലാണ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം ആവർത്തന പുസ്തകം 31:6 നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 31:6 നമുക്ക് വായിക്കാം. ബലവും ധൈര്യമുള്ളവരായിരിക്കീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്തുണ്ടാകണം? ബലം എൻ്റെ കർത്താവാണ് തരുന്നത്, എൻ്റെ ദൈവം ബലവാനാണ്, സർവശക്തനാണ് എന്ന് മനസ്സിലാകുമ്പോൾ നമ്മളിലേക്ക് ആ ബലം ഇങ്ങ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ബലവും ധൈര്യവും ഉള്ളവനായിരിക്കും. നമ്മൾ കുറച്ച് കഴിച്ച് ബലം നേടണമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ പരിജ്ഞാനം നേടിക്കൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൊക്കെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തോ ചെയ്യും, നമ്മുടെ പേടിയൊക്കെ അങ്ങ് മാറും. നമ്മൾ ബലമുള്ളവരായി മാറും, ധൈര്യമുള്ളവരായി മാറും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത് ആത്മധൈര്യമുള്ളവരായിരിക്കണം, പിന്നെ ദൈവത്തിൽ നിന്ന് ബലം പ്രാപിക്കണം. 132 പറയുന്നുണ്ട്, ദാവീദ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, കർത്താവേ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരണമേ. ഹല്ലേലൂയ. നിന്റെ ബലത്തിന്റെ പെട്ടകവുമായിട്ട്, കർത്താവ് തൻ്റെ ബലവുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമുക്ക് ബലമുണ്ടാകും, ധൈര്യമുണ്ടാകും. നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പരിജ്ഞാനം നേടുന്നുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ ബലത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? എന്നാൽ മാത്രമേ നമുക്ക് ബലവും
ധൈര്യവും ഉള്ളവരായിരിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പേടി മാറത്തുള്ളൂ. അവിടെ പറയുന്ന അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും വരുത്. ആരെ? രോഗത്തിന്റെ ശക്തിയെ, പിശാചിന്റെ ശക്തിയെ, ദുഷ്ടന്മാരെ, ശത്രുക്കളെ, നിങ്ങൾക്ക് പേടിക്കേണ്ടി വരികയില്ല. നിങ്ങൾക്ക് ബലം ദൈവത്തിൽ നിന്നാണ് ബലമുള്ളതെങ്കിൽ, മരുന്ന് കഴിച്ച് കിട്ടുന്ന ബലത്തേക്കാൾ വലുതാ ദൈവത്തിന്റെ ബലം. അത് ആഹാരം കഴിച്ച് കിട്ടുന്ന ബലത്തേക്കാൾ വലുതാണ് ദൈവത്തിന്റെ ബലം. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ ബലം വലിയ ബലമാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം നമ്മൾ കേട്ട് അതിൽ കൂടി നമുക്ക് ബലം ലഭിക്കുന്നെങ്കിൽ അത് വലിയ ബലമാണ്. കാരണം ഈ ലോകത്തിൽ രണ്ടു നേരം അഞ്ചു നേരം ആഹാരം കിട്ടിയില്ലെങ്കിലും ദൈവവചനം ഉണ്ടെങ്കിൽ നാം ജീവിച്ചു പോകും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു 40 ദിവസം കർത്താവിന്റെ ബലത്തിൽ നിന്ന് ബലത്തിൽ ജീവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ബലമാണ് നമ്മളിലുണ്ടെങ്കിൽ, ഈ ലോകത്തിലെ ആഹാരം കിട്ടിയില്ലെങ്കിലും, പട്ടിണി കിടക്കേണ്ടി വന്നാലും, അല്ലെങ്കിൽ രോഗികളായി തീർന്നാലും നമ്മൾ പേടിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം എൻ്റെ കർത്താവിൻ്റെ ബലം ധൈര്യം എന്നിലുണ്ട്. താഴോട്ട് വായിച്ച് അവിടെ പറയാണ്, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്, നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇത് മോശയോട് പറഞ്ഞ വചനമായിരിക്കാം, യോശുവായോട് പറഞ്ഞ വചനമായിരിക്കാം, അല്ലെങ്കിൽ ദാവീദിനോട് പറഞ്ഞ വചനമായിരിക്കാം, അബ്രഹാമിനോട് പറഞ്ഞതായിരിക്കാം. പക്ഷെ ഇന്ന് ഇത് കേൾക്കുമ്പോൾ ഇത് എന്നോട് പറയുന്ന വചനമാണെന്ന് നമുക്കൊന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധനായി തീർന്ന് ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ ജീവിപ്പാൻ എന്നെ നീ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലിരിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പേടിക്കാതെ ജീവിക്കുവാൻ ദൈവത്തിന്റെ ബലം നമുക്ക് പ്രാപിക്കാം. അന്ന് നമ്മൾ ദൈവത്തിൽ ബലം കണ്ടെത്തുന്നെങ്കിൽ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല, കൂടെ ഇരുന്ന് നമ്മളെ പരിപാലിക്കും. ദൈവം യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ, കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ ബലം പ്രാപിക്കും, അവർ കഴുകനെ പോലെ ഉയർന്നു പറക്കുമാറാകും. അപ്രകാരം ഉയർന്നു പറക്കുന്ന ബലം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ഉയർന്നു പറക്കുന്ന മക്കളായി, ദൈവത്തെ അനുഗമിക്കുന്ന മക്കളായി, ദൈവത്തെ മാത്രം ധ്യാനിക്കുന്ന മക്കളായി മാറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനത്താൽ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവ ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂമിൽ കൂടി യൂട്യൂബിൽ കൂടി കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം തമ്പുരാൻ തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ നടത്തുവാൻ ഈ വചനം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവനാമ മഹത്വത്തിനായിട്ട് തീരുവാൻ ഇടയായിത്തീരട്ടെ. ആമേൻ.